വെൽക്കം ടു ദി വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ബേസിക് ടെർമിനോളജീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്നുള്ള ടോപ്പിക്ക് എന്താണ് എന്ന് നോക്കാം. സോ അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് രണ്ട് വേർഡ്സ് ചേർന്നിട്ടുള്ള ഒരു ടേമാണ്, ദാറ്റ് ഈസ് എ അക്സെപ്റ്റൻസ് സാമ്പിളിംഗ്. അപ്പോൾ രണ്ട് ടേമും എന്താണ് ഇൻഡിവിജ്വലി മീൻ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആസ് എ ടോട്ടൽ അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് കൊണ്ട് നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും. സോ ആദ്യം നമുക്ക് സാമ്പിളിംഗ് എന്നുള്ള ഒരു ടേമിലേക്ക് നമുക്ക് പോവാം. ഇത് ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ സാമ്പിളിംഗ് എന്നുള്ള ടേം വരുന്നത്. അപ്പോൾ എന്താണ് ഇൻസ്പെക്ഷൻ? ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ഒക്കെ ചെയ്ത് പാസ്സായെങ്കിൽ മാത്രമാണ് നമ്മൾ പുറത്തേക്ക് വിടാറുള്ളത്. മിക്കവാറും കാൽക്കുലേറ്റേഴ്സും ചെറിയ ഇലക്ട്രോണിക് പ്രൊഡക്റ്റൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മേലെ നമ്മൾ QC പാസ്ഡ് എന്നുള്ള ഒരു സ്റ്റിക്കറൊക്കെ കാണാറുണ്ട്. ദാറ്റ് ഈസ് ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ പ്രൊഡക്റ്റാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ പാസ്ഡ് എന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണമെങ്കിൽ നമ്മളവിടെ 100% ഇൻസ്പെക്ഷൻ യൂസ് ചെയ്യണം. എന്താണ് 100% ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് 100% നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് 100% ഇൻസ്പെക്ഷൻ എന്ന് നമ്മൾ പറയുക. അതായത് നിങ്ങളൊരു 100 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 1000 പ്രൊഡക്റ്റ് ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ 1000 പ്രൊഡക്റ്റും നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ഒരു കേസാണെങ്കിൽ നമ്മളതിനെ 100% ഇൻസ്പെക്ഷൻ എന്ന് പറയും. പക്ഷേ ചില അവസരങ്ങളിൽ നമുക്ക് ഈ 100% ഇൻസ്പെക്ഷൻ എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല. ഏതൊക്കെ സിറ്റുവേഷനിലാണ് അത് പോസിബിൾ അല്ലാത്തത്? സപ്പോസ് നിങ്ങളൊരു മാസ് പ്രൊഡക്ഷനാണ്, നമ്മൾ ഈ പറഞ്ഞ 100-ലും 1000-ലും നിങ്ങളെ പ്രൊഡക്ഷൻ നിൽക്കുന്നില്ല, ദിവസവും 100,000 ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ 10,000 ക്വാണ്ടിറ്റീസ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ആ സമയത്ത് നിങ്ങൾക്ക് 100% ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സോ മാൻ പവറോ ഒന്നും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ദെയർ യു ഗോ ഫോർ ദി സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ. അപ്പോൾ എന്താണ് സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ? നിങ്ങൾ മൊത്തം 100% വെരിഫൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒരു സാമ്പിൾ എടുക്കുന്നു, ആ സാമ്പിൾ മാത്രമായിട്ട് നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇത് നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ പല സമയത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കിണറ്റിലുള്ള വെള്ളത്തിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കിണറ്റിലുള്ള വെള്ളം മൊത്തമായിട്ട് കൊണ്ടുപോകാറില്ല, പകരം അതിൻ്റെ സാമ്പിളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുള്ളത്. അതുപോലെ നമുക്ക് ബ്ലഡിലുള്ള ഷുഗർ ലെവലോ കൊളസ്ട്രോൾ ലെവലൊക്കെ നമുക്ക് അറിയാനെങ്കിൽ നമ്മൾ ബ്ലഡിൻ്റെ സാമ്പിളാണ് കൊടുക്കാറുള്ളത്. ആ സാമ്പിൾ വെച്ചിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ മൊത്തമായിട്ടുള്ള അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഇൻസ്പെക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്പിളിംഗ് എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയയാണ് സാമ്പിളിംഗ്. അപ്പോൾ ഇൻസ്പെക്ഷനിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും നമ്മൾ ഈ സാമ്പിളിംഗ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇലക്ഷൻ്റെ റിസൾട്ട്സ് തന്നെ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിൻ്റെ റിസൾട്ട് പല ചാനലുകളും പുറത്ത് വിടാറുണ്ട്. ഇതൊക്കെ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ വഴിയാണ്. അപ്പോൾ എല്ലാ വോട്ടറെയും നേരിട്ട് പോയിട്ട് കണ്ടിട്ട് അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റില്ല. ആ സമയത്ത് അവർ സാമ്പിൾ സർവേ നടത്തുന്നു, ആ സാമ്പിൾ സർവേയുടെ ബേസിലാണ് അവിടെ റിസൾട്ട് പുറത്തേക്ക് വിടുന്നത്. ഇനി നമ്മുടെ എൻജിനീയറിംഗ് മേഖലയിലുള്ള എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ മിക്സിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ കോൺക്രീറ്റ് മൊത്തമായിട്ട് നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കിയ ശേഷം ബിൽഡിങ് ഇടിച്ച് പൊളിച്ച് സ്ട്രെങ്ത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മളതിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്നു, സ്റ്റാൻഡേർഡ് ഡയമെൻഷനിലൊരു ബ്ലോക്ക് ഉണ്ടാക്കുന്നു, നമ്മളതിൻ്റെ മേലെ കംപ്രഷൻ ടെസ്റ്റ് നടത്തുന്നു. അങ്ങനെ അതിൻ്റെ വാല്യൂ നമ്മൾ നോക്കിയിട്ട് ആ ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നു. ദാറ്റ് ഈസ് ആ ഒരു കോൺക്രീറ്റ് മിക്സ്ചർ നമുക്ക് അക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ള ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ സാമ്പിളിംഗ് അല്ലെങ്കിൽ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ എന്നൊക്കെയുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന സംഗതികൾ. ഇനി എന്താണ് ഇവിടെ അക്സെപ്റ്റൻസ് എന്നുള്ള ഒരു ടേമിൻ്റെ ഇമ്പോർട്ടൻസ്? ഇപ്പം ഇവിടെ ആക്ച്വലി എന്താ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മുമ്പിൽ സപ്പോസ് നിങ്ങളൊരു കമ്പനി നടത്തുകയാണ്, നിങ്ങളൊരു കണ്ടെയ്നർ ഐറ്റംസ് നിങ്ങൾ ഓർഡർ ചെയ്ത് കമ്പനിയിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു കണ്ടെയ്നറിലാണ് വന്നിട്ടുള്ളത്, മേ ബി അത് പുറത്തുനിന്നുള്ള ഒരു കൺട്രിയിൽ നിന്നാവാം, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നാവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റിൽ തന്നെ വേറെ ഒരു സ്ഥലത്തു നിന്നായിരിക്കാം ഈ കണ്ടെയ്നർ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇത് അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നോട്ട് അക്സെപ്റ്റഡ് ആണോ?
ഇതാണ് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ തീരുമാനിക്കുന്ന എന്ത് വഴിയാണ് തീരുമാനിക്കുന്നത്? നിങ്ങൾ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ വഴിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറാണ് നമ്മൾ അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ എക്സ്പ്ലനേഷൻ ഓഫ് ദി ടേം അക്സെപ്റ്റൻസ് സാമ്പിളിംഗ്. ഇനി നമ്മുടെ ഇവിടെ എന്തൊക്കെയാണ് ഈ ബേസിക് ടെർമിനോളജീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്? സോ ഫസ്റ്റ് വൺ ഈസ് ദി ലോട്ട്, ദെൻ ദർ ഇസ് ദി ലോട്ട് സൈസ് ക്യാപിറ്റൽ എൻ, ദെൻ ദർ ഇസ് എ സാമ്പിൾ, ദെൻ ദർ ഇസ് എ സാമ്പിൾ സൈസ് സ്മോൾ എൻ, ദെൻ അക്സെപ്റ്റൻസ് നമ്പർ സി, ആൻഡ് ദർ ഇസ് ദി റിജക്ഷൻ നമ്പർ ആർ. ഇത്രയും ടേംസ് ആണ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദർ ഇസ് എ കണ്ടെയ്നർ ഓഫ് ഐറ്റംസ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യേണ്ടയോ എന്ന് നമ്മൾ തീരുമാനം എടുക്കേണ്ട നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു കണ്ടെയ്നർ ഓഫ് ഐറ്റംസ്, ഇതിനെയാണ് നമ്മൾ ലോട്ട് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലോട്ടാണ് നമ്മൾ ഒന്നിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലോട്ട് എന്നുള്ള ടേം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ടോട്ടൽ എത്ര എണ്ണമുണ്ട്, ഈ കണ്ടെയ്നറിൽ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ലോട്ട് സൈസ് ക്യാപിറ്റൽ എൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ക്യാപിറ്റൽ എൻ നമ്പർ ഓഫ് ഐറ്റംസ് ആണ് നമ്മൾ ഒന്നിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ 100% ഇൻസ്പെക്ഷൻ അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ സാമ്പിളിംഗ് സർവേ അല്ലെങ്കിൽ സാമ്പിളിംഗ് ഇൻസ്പെക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സാമ്പിൾ ഓഫ് ഐറ്റംസ്, അപ്പോൾ ഒരു 100,000 ഐറ്റംസ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ ചില മേ ബി ഒരു 1,000-2,000 ഐറ്റംസ് എടുത്തിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ആണ് നമ്മൾ സാമ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്രയാണോ എത്ര എണ്ണം എടുത്തിട്ടാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്ര എണ്ണമാണോ നമ്മൾ എടുക്കുന്നത് അതിനെ നമ്മൾ സാമ്പിൾ സൈസ് സ്മോൾ എൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ സാമ്പിൾ സർവേ എന്നുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പറഞ്ഞു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും, ഇത് മൊത്തമായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള സമയം നമ്മളെ കയ്യിലില്ല. അതുപോലെ തന്നെ സപ്പോസ് ചില കേസിൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കൂടുതലാവുന്ന കേസിൽ, സപ്പോസ് വലിയ എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ വലിയ കോസ്റ്റ്ലി പ്രൊസീജിയേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ 100% ഇൻസ്പെക്ഷൻ ഉള്ള ഒരു കോസ്റ്റ്ലി പ്രൊസീജിയറായിട്ട് മാറും. അവിടെ നമുക്ക് ഈ സാമ്പിൾ സർവേ ആണ് വളരെ ഗുണം ചെയ്യാൻ ചാൻസ് ഉള്ളത്. പക്ഷേ ഇതുകൊണ്ട് ഈ പറഞ്ഞ ഗുണങ്ങളല്ലാതെ ഇതിന് ദോഷങ്ങളുണ്ട്. ദാറ്റ് മീൻസ് ചിലപ്പോൾ നല്ല ഒരു കണ്ടെയ്നർ ലോട്ട് സാധനങ്ങൾ നമ്മളെടുത്ത സാമ്പിളിലുള്ള കുഴപ്പം കൊണ്ട് റിജക്റ്റ് ചെയ്ത് പോയേക്കാം. ചിലപ്പോൾ നമ്മൾ സാമ്പിൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് മൊത്തം ഡിഫക്റ്റീവ് പീസസ് ആയിരിക്കാം, അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നർ ഓഫ് ഐറ്റംസ് റിജക്റ്റ് ചെയ്ത് പോയേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടെയ്നറിൽ റിജക്റ്റ് ചെയ്യേണ്ട ഒരു ടൈപ്പ് ലോഡാണ് ഇതിൻ്റെ അകത്തുള്ളത്, ലോട്ടാണ് ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷേ നമ്മൾ എടുത്ത സാമ്പിളിലെല്ലാം നല്ല സാമ്പിൾസ് വന്നതുകൊണ്ട് നമ്മൾ ഈ കണ്ടെയ്നർ ഓഫ് ഐറ്റംസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പോയേക്കാം. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് സിറ്റുവേഷനുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്നും കൺസ്യൂമേഴ്സ് റിസ്ക് എന്നുള്ള ടേമൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ കാണാനിരിക്കുന്ന ടേംസാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതൊക്കെയാണ്. ഇപ്പോൾ തൽക്കാലം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇവിടെ ഞാൻ പോകുന്നില്ല, അടുത്ത ടെർമിനോളജിയിലേക്ക് പോവുകയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ദി അക്സെപ്റ്റൻസ് നമ്പർ ഓർ സ്മോൾ ലെറ്റർ സി. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, സപ്പോസ് സാമ്പിൾ സൈസ് 100 തീരുമാനിച്ചു, 100 നമ്മുടെ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇതിൻ്റെ അകത്ത് 20 വരെ ഡിഫക്റ്റീവ് പീസസ് വരികയാണെങ്കിൽ, അപ്പോൾ 100 എടുക്കുന്നതിൽ 20 വരെ ഡിഫക്റ്റീവ് പീസസ് വരികയാണെങ്കിൽ ഞാൻ ഈ ലോട്ട് അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ, ഈ 20 എന്ന് പറയുന്നത് നമ്മുടെ അക്സെപ്റ്റൻസ് നമ്പർ സി ആണ്. എന്താണ് അപ്പോൾ അക്സെപ്റ്റൻസ് നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ്? 20 അതിൽ താഴെയോ ഡിഫക്റ്റീവ്, അപ്പോൾ 20 <= 2. അപ്പോൾ ഡിഫക്റ്റീവിൻ്റെ എണ്ണം 20 അതിൽ താഴെയോ വരികയാണെങ്കിൽ നമ്മൾ ഈ ലോട്ട് അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയുകയാണ്. ഇതുപോലെ റിജക്ഷൻ നമ്പർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സപ്പോസ് റിജക്ഷൻ നമ്പർ നമ്മൾ പറയുകയാണ് R = 30 എന്ന് പറയുകയാണെങ്കിൽ, അതിൻ്റെ മീനിങ് നമ്മുടെ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് 30 അതിൽ കൂടുതലോ വരികയാണെങ്കിൽ, 30 അതിൽ കൂടുതലോ വരികയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു റിജക്ട് ദിസ് ലോട്ട്. അപ്പോൾ എന്താണ് ഈ അക്സെപ്റ്റൻസ് നമ്പറും ഈ റിജക്ഷൻ നമ്പറും? അതായത് അക്സെപ്റ്റൻസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ഡിഫക്റ്റീവ് പീസസ് വിച്ച് ഈസ് അലോഡ് ഇൻ ദി ലോട്ട്, അല്ലേ? 20 വരെ നമുക്ക് അക്സെപ്റ്റബിളാണ്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഡിഫക്റ്റീവ് പീസസ് വിച്ച് ഈസ് അലോഡ് ഇൻ ദി ലോട്ട് വിച്ച് മേ ലീഡ് ടു അക്സെപ്റ്റൻസ്. ഇനി വാട്ട് ഈസ് റിജക്ഷൻ നമ്പർ? ഇറ്റ് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡിഫക്റ്റീവ് പീസസ് ഇൻ എ ലോട്ട് വിച്ച് മേ ലീഡ് ടു ദി റിജക്ഷൻ. അതാണ്
rejection number ennu parayunnathu appo idu ivide oru cheriya confusion undu suppose nammude number of defectives ennu parayunnathu 20 indeyum 30 indeyum edakki varuvaanengil endu cheyyum adha c udeyum r indeyum edakkana nammude defective piece inde ennam varunnathengil nammal ivide endanu cheyya appo ivide oru clear cut aayittulla definition namakilla that means nammal adu accept cheyanam reject cheyanam nammal theermanam eduthittilla it may depend on the സിറ്റുവേഷൻ സപ്പോസ് ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ പറയാം അപ്പോൾ നമുക്ക് 25 എണ്ണം ഡിഫക്റ്റീവ് പീസ് വന്നു അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല നമ്മളിങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് സോ ആ സമയത്ത് നമ്മുടെ ഈ സപ്ലയർ ഈ കണ്ടെയ്നർ സപ്ലൈ ചെയ്ത ആൾ വന്നിട്ട് നമുക്കൊരു ഓഫർ തരികയാണ് സപ്പോസ് അയാൾക്ക് ഈ കണ്ടെയ്നർ സാധനം തിരിച്ചു കൊണ്ടുപോകാൻ ഒരുപാട് കോസ്റ്റ് ആവും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ ഹൈ ആണ് അങ്ങനത്തെ ഒരു കേസിൽ അയാൾ പറയുകയാണ് നിങ്ങൾ ഇത് 100% ഇൻസ്പെക്ട് ചെയ്തോളൂ നിങ്ങൾ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ നടത്തേണ്ട 100% ഇൻസ്പെക്ഷൻ നടത്തിക്കോളൂ അതിൻ്റെ കോസ്റ്റൊക്കെ ഞാൻ വഹിച്ചോളാം അതിൽ റിജക്റ്റ് ചെയ്തതിന് ശേഷം റിജക്ഷൻ കഴിഞ്ഞിട്ട് നല്ല പീസ് മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ഓഫർ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ ദാറ്റ് മീൻസ് ഈ 20-ന്റെയും 30-ന്റെയും ഇടയ്ക്ക് സിയുടെയും ആറിൻ്റെയും ഇടയ്ക്കാണ് നമ്മുടെ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് വരുന്നതെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ ചിലപ്പം റിജക്റ്റ് ചെയ്യപ്പെടാം ഒന്നും നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇനി മിക്കവാറും കേസുകളിൽ അക്സെപ്റ്റൻസ് നമ്പറും റിജക്ഷൻ നമ്പറും സെയിം ആയിരിക്കും എന്താണ് അതിൻ്റെ മീനിങ് ദാറ്റ് മീൻസ് അക്സെപ്റ്റൻസ് നമ്പർ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 അതിൽ താഴെയോ ആണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു 20 മേലെ വരികയാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു അതിൽ വേറെ ചോദ്യങ്ങളൊന്നുമില്ല സോ മിക്കവാറും കേസുകളിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ ഡീൽ ചെയ്യുക പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക അക്സെപ്റ്റൻസ് നമ്പറും റിജക്ഷൻ നമ്പറും ഡിഫറൻറ്റ് ആവാം ഓക്കെ സോ അതിനിടയ്ക്ക് വരുന്ന കേസും വരാം സോ ദാറ്റ് മീൻസ് അക്സെപ്റ്റൻസ് നമ്പറും റിജക്ഷൻ നമ്പറും സെയിം ആവണം എന്നുള്ള ഒരു കണ്ടീഷനും നമുക്കില്ല സോ ഇത്രയും ബേസിക് ടെർമിനോളജീസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്